സ്വകാര്യ വ്യക്തികൾക്ക് പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി തുടങ്ങാൻ തപാൽ വകുപ്പിൻ്റെ അനുവാദം. ഇതിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തിൽ സ്ഥിരമായി വരുമാനം നേടാൻ കഴിയും. പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസിയും പോസ്റ്റൽ ഏജൻറ്റ് ഫ്രാഞ്ചൈസിയും തപാൽ വകുപ്പിൽ ലഭ്യമാണ്. രണ്ട് ഫ്രാഞ്ചൈസികളുടെയും നിക്ഷേപം വരുന്നത് വെറും 5000 രൂപ മാത്രമാണ്. പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസിയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ സ്വന്തമായോ അല്ലെങ്കിൽ വാടകയ്ക്കോ കെട്ടിടമുണ്ടായിരിക്കണം. തപാൽ വകുപ്പിലെ എല്ലാത്തരം സേവനങ്ങളും നൽകാൻ സാധിക്കും വിധം സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കണം. വീടുകൾ തോറും തപാൽ സ്റ്റാമ്പുകളും തപാൽ സ്റ്റേഷനറികളും എത്തിക്കുന്നതാണ് തപാൽ ഏജന്റ് ഫ്രാഞ്ചൈസി. ഫ്രാഞ്ചൈസികൾ എടുക്കുന്നതിനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സാണ്. ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18 വയസ്സ് പൂർത്തിയായ ആർക്കും ഫ്രാഞ്ചൈസിക്ക് അപേക്ഷ നൽകാവുന്നതാണ്. രജിസ്റ്റേർഡ് പോസ്റ്റിന് 3 രൂപയും സ്പീഡ് പോസ്റ്റിന് 5 രൂപയും കമ്മീഷനായി കിട്ടും. 200 രൂപ വരെയുള്ള മണി ഓർഡറിന് 3.5 രൂപയാണ് കമ്മീഷൻ. പ്രതിമാസം 1000 ത്തിന് മുകളിൽ സ്പീഡ് പോസ്റ്റും രജിസ്റ്റേർഡ് പോസ്റ്റും ലഭിക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ കമ്മീഷൻ 20% അധികം ലഭിക്കും. തപാൽ സ്റ്റാമ്പ്, മണി ഓർഡർ ഫോം, തപാൽ സ്റ്റേഷനറി എന്നിവയുടെ വിലയിൽ 5% കമ്മീഷൻ ലഭിക്കും. ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പക്കലുള്ള സൗകര്യങ്ങൾ വിശദീകരിച്ചും നിങ്ങൾക്ക് ലഭ്യമാക്കാനാവുന്ന തപാൽ സേവനങ്ങൾ എന്തൊക്കെയെന്ന് ഉൾക്കൊള്ളിച്ചും വിശദമായൊരു പദ്ധതി രൂപരേഖ തയ്യാറാക്കണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഫ്രാഞ്ചൈസിക്കുള്ള അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. ഈ ഫോം പൂരിപ്പിച്ച് പദ്ധതി രേഖയ്ക്കൊപ്പം പോസ്റ്റ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഓരോ ഡിവിഷനിലെയും തപാൽ വകുപ്പ് തലവന്മാർ ലഭ്യമായ അപേക്ഷകളിൽ പരിശോധന നടത്തും. ഇവർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തും. ശേഷം കിട്ടിയ അപേക്ഷകളിൽ മികച്ചത് നോക്കി തിരഞ്ഞെടുക്കും. അപേക്ഷ സമർപ്പിച്ച 14 ദിവസത്തിനുള്ളിൽ ഇതിന്മേലുള്ള തപാൽ വകുപ്പിൻ്റെ തീരുമാനവും അറിയാനാവും. ഫ്രാഞ്ചൈസികളുമായി ബന്ധപ്പെട്ട് തപാൽ വകുപ്പുമായി ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ സ്വന്തം തപാൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാനാകും. ഫ്രാഞ്ചൈസി അപേക്ഷാ ഫോം തപാൽ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതേസമയം പോസ്റ്റ് ഓഫീസുകളെ കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ വരുത്തുന്നതായിരുന്നു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 2022 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ 100% കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ വരുമെന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞത്. നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ATMകൾ തുടങ്ങിയ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കാനാവുമെന്നതാണ് ഇതിൻ്റെ ഗുണം. ഓൺലൈനായി ബാങ്കിംഗ് ഇടപാട് നടത്താനും ഇതിലൂടെ അക്കൗണ്ട് ഉടമകൾക്ക് സാധിക്കും. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾക്കും ബാങ്ക് അക്കൗണ്ടുകൾക്കും ഇടയിൽ ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് പുതിയ മാറ്റം സഹായകരമാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.